മണി അഞ്ചാകുന്നതേ ഉള്ളൂ, അങ്ങോട്ടിരിക്കാം. എന്താണിത് കൊട്ടാരം? സൂക്ഷിച്ചറിഞ്ഞോളിയ, ശില്പിക്കണ്ട. കാല് താത്രോ, സംസ്കാരമില്ല. ആ വണ്ടി കൊണ്ട് മാറ്റിട്ടില്ല. ആ എത്തിയല്ലോ, ഇതാണ് കക്ഷി. ഗുഡ് ഈവനിങ് മിസ്റ്റർ സുരേഷ് മേനോൻ. ഗുഡ് ഈവനിങ്, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ഇതെന്താ എല്ലാവരും സുരേഷ് മേനോൻ സുരേഷ് മേനോൻ എന്ന് വിളിക്കുന്നത്? അത് കാശ് കൊടുത്ത് വെച്ചിരിക്കുന്നല്ലേ, ഒരു വിളിക്ക് 10 രൂപ വെച്ചാ കൊടുത്തിരിക്കുന്നത്. കാശ് കൊടുത്ത് ഇവിടെ അച്ഛാന്ന് വിളിക്കാൻ വരെ ആളെ കിട്ടും. സുരേഷ് മേനോൻ ഇയാളാ. ചുമ്മാതല്ല ബില്ല് മാറി കിട്ടാത്തത്. ഇവൻ സുരേഷ് മേനന്റെ ഓഫീസിലെ ക്ലർക്കാ. ഓ പിന്നെ ഓട്ടോ സൂട്ട് ഇട്ടല്ലേ ക്ലർക്കന്മാരെ നടക്കുന്നത്. സുരേഷ് മേനോൻ ഇതല്ലോ അയാള്. അയാളെ പിന്നൊരു കാര്യം, എല്ലാവരും ഞാൻ തന്നെ പറ്റിക്കാന്ന് കേൾക്കുന്നത്. എല്ലാത്തിനും ഞാൻ ജയിലാക്കും. ഇടോ മാപ്പിളയെ, അയാള് തന്നെ ഇയാള്. ഇയാളല്ല അയാള്. പിന്നെ ഇയാള് അയാളല്ല, ഇയാൾ ആരി? ഇയാള് സുരേഷ് മേനോൻ എന്റെ ഓഫീസിലൂടെ തലപ്പിളി തറക്കാം. ഞാൻ കാര്യം പറയാം. ഇയാള് ഇവിടെ എല്ലാവർക്കും പരിചയമുണ്ടെന്ന് തോന്നും. ഇയാൾ ഇങ്ങോട്ട് വരുമ്പോ എല്ലാരും സലാം സലാം എന്ന് പറഞ്ഞു. നമ്മൾ എന്തിനാ വെറുതെ തർക്കം പിടിച്ചിക്ക്? നമ്മൾ നേരിട്ട് അവിടെ പോയി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇയാളാണ് സുരേഷ് മേനോൻ. ഞാൻ പറഞ്ഞു ഇയാളല്ല. പന്തായം വെക്കുന്നോ? എത്ര രൂപ? 100 രൂപ. അല്ല അതെ, ആ അദ്ദേഹമാണ് മിസ്റ്റർ സുരേഷ് മേനോൻ. പിന്നൊരു കാര്യം, എല്ലാരും എല്ലാരും ഭയഭക്തി ബഹുമാനത്തോടെ നിന്നോണം. ഏ കേട്ടല്ലോ, തൊട്ടിത്തരം ഒന്നും കാണിക്കരുത്. തന്റെ ഈ ഏമ്പക്കം കോട്ട് പോയി ഉടച്ചു വിളമ്പരുത്. ആ നിനക്കൊക്കെ നന്നാകാനുള്ള അവസാനത്തെ ചാൻസാ, മനസ്സിലായോ? അവരിങ്ങോട്ട് വരുന്നുണ്ട്. വിറക്കും വയർക്കും ഒന്നും ചെയ്യരുത്, വേം പറഞ്ഞു വിട്ടേക്കണം. ശരി. നമസ്കാരം. ഇതാണ് എന്റെ മാഷ്. കീരിക്കാട്ട് ചെലപ്പം പിള്ള. ഹലോ. ഹലോ. കീരിക്കാട്ട് തിയേറ്റേഴ്സ്. ഇത് എന്റെ ട്രൂപ്പ് മെമ്പേഴ്സ്. എല്ലാവരും വേണ്ട, നിന്നോളാം. ഒരു കാര്യം ഉണർത്തിക്കാനാണ് ഇത്രയും വന്നത്. എന്താ പറഞ്ഞോളൂ. ഭാഗ്യവശാൽ വളരെയധികം ജന്മവാസനയുള്ള ഒരുപിടി കലാകാരന്മാരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സാമ്പത്തികമായി ഒരല്പം ക്ഷീണമുണ്ട്, രോഹിണിക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അതിന് ഞാൻ നൃത്തമൊന്നും പഠിച്ചിട്ടില്ല. തമാശ, ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. മേനോൻ സാറ്, ഞങ്ങളുടെ ഒരു രക്ഷാധികാരിയും ഒപ്പം ഒരു പങ്കാളിയും ഒക്കെ ആയി കൂടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്താ രോഹിണി, അതിന് ഞാനെന്താ വേണ്ടത്? ഒരു ചെറിയ എമൗണ്ട് റേസ് ചെയ്ത് തൽക്കാലം ഞങ്ങളെ സഹായിക്കണം. എത്രയാ വേണ്ടത്? ഒരു 50,000 രൂപ. അത്രയുള്ളോ? 50,000 മതിയോ? ഒരു എമൗണ്ടായിട്ട് ചോദിച്ചേ ഉള്ളൂ, പണമല്ല. സാറ് ഞങ്ങളോട് ഉണ്ടാവണം, അതാ പ്രധാനം. ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കൂല്ല സാർ.
പരിചയപ്പെടണമെന്ന് മോഹമുണ്ടായിരുന്നു. മാഷ് ടൂണിട്ട പാട്ടുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടാ. പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇളയതാ അത്. ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതും കൂടി കഷ്ടപ്പെടണം. വിധിയില്ലാത്ത കുട്ടികള് മരിച്ചിട്ടിപ്പോ ഒരു കൊല്ലാവണു. കൊറച്ചു ദിവസം ഉണ്ടാവോ സുകുമാരന്റെ അനിയൻ നാട്ടില്? ഇനി പോണില്ല. ഈ ജോലി പോയോ? കടയായിരുന്നു, ഇനിയിപ്പോ ഇവിടെ തന്നെ എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ട്. ഹലോ, ഞാൻ ഗോപി. ഓ, ഞാൻ ഗോപി, സുകുമാരന്റെ അനിയൻ. മുത്തശ്ശി എന്നെ വിളിച്ചു, ഞാൻ കൂടെ പോന്നു. അത് ഞാനല്ല, ഇച്ചേച്ചിയാ. സോറി, ഞാൻ ഗോപി. ആ കുട്ടി പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞത് തന്നെയാ ഇച്ചേച്ചി പറഞ്ഞത്. ഓഹോ, അതിങ്ങനെയും പറയാല്ലേ. അതങ്ങനെ തന്നെയാ പറയണ്ടേ. ഇങ്ങോട്ട് കേറുക. സുമാന്റെ അനിയന് ഇത്തിരി ചായ എടുക്കാരുതേ. അയ്യോ വേണ്ട, ഞാൻ ഇറങ്ങാണ്. സുമാന്റെ അനിയൻ അങ്ങാടിക്ക് പോണുണ്ടോ? എനിക്ക് ഇത്തിരി പോകാനേ വേണ്ടിയിരുന്നു. ഈ മുത്തശ്ശിക്ക് എന്താ? അഞ്ചു വരുമ്പോ ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. വേണ്ട, അഞ്ചു കൊണ്ടുവരും. അവള് മറക്കും. ഇല്ല, മറക്കില്ല, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഉവ്വാ, എന്നാ സുമാന്റെ അനിയൻ പൊക്കോളൂ, സമയം കിട്ടുമ്പോ ഇടയ്ക്ക് വരൂ. ഓ എന്നാ ശരി, ഞാൻ അങ്ങോട്ട് ഞാൻ പറഞ്ഞാ മതി. ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. ദിവസം എത്രയാണോ തന്നിട്ട്? മഹത്തായ കലാസൃഷ്ടികൾ ദിവസങ്ങളല്ല, ചിലപ്പോ മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ട്. എനിക്ക് മഹത്തായ കലാസൃഷ്ടി ഒന്നും വേണ്ട. ആ ഷർട്ട് ഒന്ന് തുന്നി തീർത്താ. ഇതെങ്ങനെ വെറുതെ തുന്നി തീർക്കാൻ പറ്റോ? ഇതിന് ബട്ടൺസ് പിടിപ്പിക്കണം, തേക്കണം, പിന്നെ കടയുടെ പേര് തുന്നി പിടിപ്പിക്കണം. അതൊന്നും വേണ്ട. അതൊന്നും വേണ്ടെന്നോ? എവിടെയെങ്കിലും ചെന്ന് വല്ല പെടുമരണത്തിൽ പെട്ടാൽ ആളെ തിരിച്ചറിയാൻ ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ, കോളറിന് പിന്നിലുള്ള ഞങ്ങളെ കടയുടെ പേര്. അത് വേണ്ടെന്ന് പറഞ്ഞാൽ പിടിപ്പിക്കുക, അതൊന്ന് തുന്നി തീർക്ക്. തീർത്തുതരാം, അവിടെ ഇരി, സമാധാനായിട്ടിരി. രാമുട്ടി, ഒരു അത്യാവശ്യ കാര്യണ്ടല്ലോ. തിരുമേനിയോ? കാണാൻ കിട്ടണല്ലോ. ഇപ്പൊ ഇവിടേക്ക് തന്നെ ഉണ്ട്. ഇതെന്റെ കൂട്ടുകാരൻ ഗോപി, കോയമ്പത്തൂർ റിപ്പയറിംഗ് ഷോപ്പ് നടത്തായിരുന്നു വാച്ചിന്റെ. ഇപ്പൊ അത് നിർത്തി ഇവിടെ ഒന്ന് തുടങ്ങിയാലെന്ന് ആലോചിക്കാം. ഒരു മുറി ശരിപ്പെടുത്തണം. മുറി എന്ന് പറയുമ്പോ വലുതന്നെ വേണമെന്നുണ്ടോ? വേണ്ട, ഇതുപോലെ ഒന്ന് മതി. ഇതിന്റെ അപ്പുറത്തും ഒരു ദാമോദരന്റെ ലേറ്റ് ആൻഡ് സൗണ്ട് ആയിരുന്നു. അവൻ കൂട്ടി ദുബായി പോയി. ആരോ ബേക്കറിക്കാരൊന്നും നോക്കണ്ടായിരുന്നു. ഞാൻ ശങ്കരനായരോട് സംസാരിച്ചു നോക്കാം. ശരി. ഈ നേരം മുഴുവനും 30 രൂപ ആർത്തിപ്പണ്ടാര, പകരം കൊടുക്കേണ്ടി വരും. കുറച്ചെന്തെങ്കിലും നോക്കാം. അവിടെയാണ് പ്രശ്നം. എന്നാലും ശ്രമിക്കാം. ശങ്കരൻ നായർ അങ്ങനെ അമ്പല കമ്പറ്റി ഓഫീസിലേക്ക് പോണുണ്ട്. ഒരു കാര്യം ചെയ്യാം, താമസിക്കണ്ട, ഇപ്പൊ തന്നെ പോയേക്കാം. വാ. എടോ എന്റെ ഷർട്ട്. ഒരു ഷർട്ട്? അതിനേക്കാൾ വലിയ കാര്യത്തിന് ഞങ്ങൾ പോണ്. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഒരു 5 മിനിറ്റ് വിടിരി, ഞാൻ ഇപ്പൊ വരാം. ആ കട ഒന്ന് നോക്കിയേക്കണം. ആ പിന്നെ നമ്മുടെ കല്യാണി വരും. ഏത് കല്യാണി? ഏത് കല്യാണിന്നോ? മേലെ പറഞ്ഞ കല്യാണി. കല്യാണി വന്നൊരു പൊതി ചോദിക്കും. പൊതി ഇവിടെ ഇരിപ്പുണ്ട്, എടുത്തു കൊടുത്തേക്കണം. ഇത് തീർത്തിട്ട് പോയാൽ മതി. ചേടാ, തീർന്നല്ലോ. ഷർട്ട്, സൂചി, നൂല്, ബട്ടൺസ്. ഈ ബട്ടൺസ് ചേട്ടൻ തന്നെ തുന്നി പിടിപ്പിച്ച് ഇട്ട് സമ്മേളനത്തിന് എവിടെ വേണമെങ്കിലും പോയിക്കോ. കാശ് ഞാൻ പാർട്ടി ഓഫീസിൽ നോക്കിക്കോളാം. എടോ, ഇതുകൂടെ തീർത്തിട്ട് പോയാ മതി. ഒരു ബട്ടൺസ് തുന്നാൻ അറിഞ്ഞൂടാത്ത രാഷ്ട്രീയ നേതാവോ? ഇവരൊക്കെ എങ്ങനെ നാട് ഭരിക്കുന്നു എനിക്കറിയാൻ വയ്യ. ആ പിന്നെ ഇതും കൂടി ആ കോളറെ പിടിപ്പിച്ചേക്ക്. കുനിശ്ശേരി ടൈലേഴ്സ്, ആ തിരിച്ചറിയണ്ടേ? വാ. ആ പാലപ്പള്ളി ജംഗ്ഷനിലെ ട്രാൻസ്ഫോർമർ നോക്കാൻ ആരാ പോയത്? നാസർ പോയിട്ടുണ്ട്. ചെയ്ത ആളെ ലീവ് തന്നെയാ? അറിയില്ല. എന്താ രാമുകുട്ടി? അയ്യോ, നീ എന്താ? നിങ്ങള് ഒരു കട ശരിയാണ്ട് ചേട്ടാ. രാമുകുട്ടിയുടെ കടയുടെ തൊട്ടടുത്താ, നമ്മുടെ അങ്ങാടി തന്നെ. പകടി 15 ചോദിക്കണത്, 10 മുറിക്കാന്ന് രാമുട്ടി പറയണ്ട്. ഏട്ടനൊന്ന് സഹായിക്കേണ്ടി വരും. ഇന്നോ നാളെ എന്നൊക്കെ പറഞ്ഞ അവറാച്ചിന്റെ ഇന്ന് പലിശക്ക് എടുക്കാന്നെ. ഇതെങ്കിലും മര്യാദക്ക് കൊണ്ടുനടക്കാൻ നോക്ക. വലിയ പട്ടണത്തിലൊക്കെ വാച്ച് റിപ്പയർ ചെയ്യണം തുടങ്ങാന്ന് വെച്ചാ എന്തെങ്കിലും ബിസിനസ് ഉണ്ടാവും. ഇത് പോയി നാട്ടും പുറത്ത് എത്ര ആളുടെ കയ്യിലുണ്ട് വാച്ച്? ഏട്ടന്റെ കയ്യിലില്ലേ വാച്ച്? ഗോപിയുടെ കയ്യിലില്ലേ? എന്റെ കയ്യിൽ? എന്റെ കയ്യിലില്ല. വേണ്ട. മീൻകാരുടെ കയ്യിലില്ലേ? പാടത്ത് പണിക്കാരുടെ കയ്യിലില്ലേ? വെളിച്ചപ്പാടിന്റെ കയ്യിലില്ലേ? എംബ്രാന്തിരുടെ കയ്യിലില്ലേ വാച്ച്? എന്തിന്? വാച്ച് മാമാരുടെ കയ്യിലെങ്കിലും കാണില്ലേ വാച്ച്? ഒരു കട തുടങ്ങിയ ഒന്നുമില്ലെങ്കിൽ സമയമെങ്കിലും കൃത്യമായിട്ട് അറിയാലോ. എപ്പോഴും തന്നെ
ശരിയാക്കി തരണം. ഹലോ, ഉദ്ഘാടനം കഴിഞ്ഞ് നല്ല ഐശ്വര്യമായിട്ട് കിട്ടണ വാച്ച്, അത് നല്ല ഐശ്വര്യമുള്ള കൈയുണ്ട്. 1942 മോഡൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളത്. മുത്തച്ഛന്റെ ആണോ? ഇനി ഇതുപോലത്തെ ലോകത്തിലെ 10 or 15 കാണൂ. സൂക്ഷിച്ചു വെക്കണം. മ്യൂസിയം പീസാ. ലണ്ടനിൽ ഓപ്ഷൻ വെച്ചാ ഒരു 2 lakh pounds കിട്ടും. ചരിത്രം പഠിപ്പിക്കണ്ട, അത് നന്നാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞാ മതി. നന്നാക്കാൻ പറ്റുമെന്ന് ജയാ, ഇതാണ് നമ്മുടെ നാട്ടുകാർ കുഴപ്പം. ഒറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ ഇത് നന്നാക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഫേവർ ലൂപ സ്പെഷ്യലിസ്റ്റാ ഗോപേട്ടൻ. ആ, ഒന്നിപ്പോ ഇവിടെ പറയണ്ട. എന്ത് ചാർജാവും? എന്ത് ചാർജ് ചെയ്യാൻ ജയാ? അതിപ്പോ ഞാനങ്ങനെ സാധാരണ ചാർജ് ഒന്നും പറയാറില്ല. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാലോ. അത് വർക്ക് കണ്ടിട്ട് കുട്ടിയെ തീരുമാനിച്ചത്. ബസ് വന്നു. നല്ല കുട്ടിയല്ലേ ജയാ?